ഏലീഷ്വ, മിക്ക, എല്ലാവരും ഇങ്ങ് അടുത്തു വരൂ. എല്ലാവരും അറിയുക, ഞാൻ ജോർദാനക്കരെ അരുവിക്കരയിൽ തനിയെ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ താമസിച്ചുകൊള്ളുക. ഇല്ല, ഞങ്ങളും അങ്ങയോടൊപ്പം വരും. യാത്ര ദൂരവും ദുഷ്കരവുമാണ്. അങ്ങ് എന്തു പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കുകയില്ല. അങ്ങേക്ക് പ്രായമേറെയായി, സ്വയം യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിൽ ശരി, നിങ്ങൾ എല്ലാവരും യാത്രയ്ക്കായി ഒരുങ്ങിക്കൊള്ളുക. നിങ്ങൾ ഇവിടെ താമസിക്കുക. ഞാൻ നദിക്കക്കരെ മലയിൽ കയറി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിന്റെ ആവശ്യമില്ല, ഞാൻ തനിയെ പോയിക്കൊള്ളാം. അങ്ങയുടെ സ്വർഗപ്രാപ്തിക്കുള്ള സമയമായിരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനാൽ ഞങ്ങളും അങ്ങയോടൊപ്പം വരും. എങ്കിൽ ഏലീഷ്വ മാത്രം എന്റെ ഒപ്പം പോരുക, ബാക്കിയുള്ളവർ ഇവിടെ താമസിക്കട്ടെ. അവർ നദിക്കരയിലെത്തി. നദി നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഉടൻ ഏലീഷ്വ 3 പ്രാവശ്യം നദിയിൽ പുറങ്കുംപായം കൊണ്ടടിച്ചു. അത്ഭുതകരമായി അവിടെ മരുഭൂമി ഉണ്ടായി. അവർ നദി കടന്നു. ഏലീഷ്വ, നീ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. എന്റെ പിൻഗാമിയായി നിനക്ക് എന്നിൽ നിന്നും അവസാനമായിട്ട് എന്താണ് ലഭിക്കേണ്ടത്? അങ്ങേക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തി ഇരട്ടിയായി എനിക്ക് ലഭിക്കണം. വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് നീ ആവശ്യപ്പെട്ടിരിക്കുക. എന്നാലും ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നീ ആഗ്രഹിച്ചത് നിനക്ക് ലഭിക്കും. ഏലീശുവ, ഏലീശുവ, പ്രവാചകൻ എവിടെ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം മേഘങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. യഹോവേ സ്തോത്രം, യഹോവേ നന്ദി. കടത്തുവഞ്ചിയൊന്നുമില്ലല്ലോ, ഞാനിനി എങ്ങനെ മറുകരയെത്തും? ഏലീശുവ, നിനക്ക് ദൈവത്തിന്റെ ശക്തി ലഭിച്ചിട്ടുണ്ടാവും. പ്രവാചകൻ ചെയ്തതുപോലെ നീയും ചെയ്യുക. യാഹ്വേ സ്തോത്രം, യാഹ്വേ നന്ദി. യാഹ്വേ സ്തോത്രം, യാഹ്വേ നന്ദി. ഏലീശുവ, ഏലീശുവ, കണ്ടില്ലേ, നിനക്ക് ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ചിരിക്കുന്നു. നീ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. ഇന്നു മുതൽ നീയാണ് യാഹ്വേയുടെ പ്രവാചകൻ. വരൂ, നമുക്ക് ഗിൽഗാലിലേക്ക് മടങ്ങാം. സൈനികാധിപൻ, സൈനികാധിപൻ, നാം ഇനി എന്ത് ചെയ്യും? എല്ലാ ദൈവങ്ങളെയും വിളിച്ചപേക്ഷിക്കുന്നു, ഫലമില്ല. സൈന്യം മുഴുവൻ വെള്ളമില്ല, നശിക്കും. പ്രഭു, ഒരു കാര്യം പറഞ്ഞാൽ അങ്ങ് കോപിക്കരുത്. എന്തായാലും പറയൂ, കേൾക്കട്ടെ. ഇത് കർത്താവായ യഹോവയുടെ പ്രവൃത്തിയാണ് എന്ന് തോന്നുന്നു. അവിടുത്തെ പ്രവാചകന്മാരുടെ സഹായമില്ലാതെ നമുക്ക് രക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇസ്രായേലിന് ഒറ്റ യഹോവ പ്രവാചകൻ മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. ഏലിയ പ്രവാചകൻ അവൻ മുമ്പേ മരിച്ചുപോയെന്നല്ലേ കേൾവി? അവന്റെ പിൻഗാമിയായ ശഫാത്തിന്റെ മകൻ ഏലിയായ ദൈവം വാഴിച്ചിട്ടുണ്ട്. അവൻ ഏലിയായുടെ എല്ലാ ശക്തിയും ഉണ്ട്. എങ്കിൽ ഉടനെ പോയി ഏലീശുവയെ വിളിച്ചുകൊണ്ട് വരിക. ഏലീശുവ, എനിക്ക് നിന്റെ സഹായം ആവശ്യമായിരിക്കുന്നു. അതിനാലാണ് നിന്നെ ഞാൻ വിളിച്ചത്.
നിനക്കെന്തിനെ എന്റെ സഹായം? നീ വിശ്വസിക്കുന്ന ബാലദേവന്മാരെ വിളിക്കൂ, അവർ നിന്നെ സഹായിക്കും. നീ അങ്ങനെ പറയരുത്. സത്യമായും കർത്താവായ യാഹുവയുടെ പ്രവൃത്തിയാണ്. നിനക്ക് മാത്രമേ രാജ്യത്തിനെ സഹായിക്കുവാനാവൂ. നീ യാഹുവയുടെ നാമത്തിൽ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ സഹായം ഞാൻ നിനക്ക് ചെയ്തു തരാം. ആദ്യം പോയി ഒരു ഗായകനെ വിളിക്കൂ, അവൻ യാഹുവയെ സ്തുതിക്കട്ടെ. അപ്പോൾ എനിക്ക് പ്രവചിക്കാനുള്ള ശക്തി ലഭിക്കും. സൈന്യത്തിന് ഉടനെ പോയി ഒരു ഗായകനെ വിളിച്ചുകൊണ്ട് വരിക. വന്ദനം മഹാരാജൻ. പാട്ട് ആരംഭിക്കൂ. കന്ദീശാലാഹം കന്ദീശാഹൈൽസാല കന്ദീശാലാമായോസ എസ്രാഹം ആലേൻ ശുഹാലാവൗലൗരാവൽ രൂഹദ കൂദുശ കന്ദീശാലാഹം കന്ദീശാഹൈൽസാലാം കന്ദീശാലാമായോസ എസ്രാഹം ആലേൻ. മഴ പെയ്യില്ല, എന്നാൽ നാളെ രാവിലെ നദി നിറയെ വെള്ളമുണ്ടാകും. കർത്താവിന്റെ ശക്തി നീ അറിയും. മൊവാബിയർ ഭയന്നോടും. ഒന്നും ചെയ്യാതെ കർത്താവിന്റെ ശക്തിയിൽ നീ യുദ്ധം ജയിക്കും. പിറ്റേ ദിവസം രാവിലെ നദിയിൽ വെള്ളമുയർന്നു. മോവാബിർ ഇത് കണ്ടു ഭയന്ന് തിരികെ ഓടി. യുദ്ധം ചെയ്യാതെ ഇസ്രായേൽ ജയിച്ചു. പ്രവാചക, ദൈവമായ യാഹുവയാണ് അങ്ങ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അങ്ങയുടെ പഴയ സുഹൃത്തിന്റെ ഈ ഭവനം ഇന്ന് വളരെ കഷ്ടത്തിലാണ്. ഞങ്ങളെ സഹായിക്കണം. എന്താ, എന്തു പറ്റി, പറയൂ. അങ്ങയുടെ സുഹൃത്തിന്റെ മരണശേഷം ഞങ്ങൾക്ക് ജീവിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും നാൾ ഒരു കച്ചവടക്കാരന്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ കടം വീട്ടാനായി ഞങ്ങളുടെ വീടുൾപ്പെടെ എല്ലാം നൽകണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇനി എന്തു ചെയ്യും? നിന്റെ ഈ വീട്ടിൽ സാധനങ്ങളായി ഇനി എന്തെല്ലാം ഉണ്ട് ബാക്കി? ഒന്ന് രണ്ട് പാത്രങ്ങളും അതിലല്പം എണ്ണയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എങ്കിൽ അയൽപക്കത്ത് പോയി കുറച്ച് വലിയ പാത്രങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരൂ. ആ എണ്ണ വെച്ചിരിക്കുന്ന പാത്രമെടുത്ത് ഗഹസിയുടെ കയ്യിൽ കൊടുക്കൂ. യാഹുവേ സ്തോത്രം, യാഹുവേ സ്തോത്രം. ഈ പാത്രത്തിൽ നിന്നും അല്പം എണ്ണ എല്ലാ പാത്രങ്ങളിലേക്കും ഒഴിക്കൂ. യാഹുവേ സ്തോത്രം, യാഹുവേ സ്തോത്രം. അത്ഭുതം, അത്ഭുതം. എല്ലാ പാത്രങ്ങളിലും എണ്ണ നിറഞ്ഞിരിക്കുന്നു. ഈ എണ്ണ വിറ്റ് നീ നിന്റെ കടങ്ങൾ വീട്ടുക. ജീവിക്കുവാനുള്ള വകയും ഈ എണ്ണ വിറ്റാൽ നിനക്ക് ലഭിക്കും. യാഹുവേ സ്തോത്രം, യാഹുവേ സ്തോത്രം. പ്രവാചക, പ്രവാചക, അങ്ങ് എന്നെയും സഹായിക്കണം. എന്നെ കൈവിടരുത്. എന്താ, എന്തു പറ്റി, പറയൂ. എന്റെ കുഞ്ഞിന് അസുഖം കൂടുതലാണ്. അങ്ങ് അവനെ സുഖപ്പെടുത്തണം. ഗഹസി, ഈ വടി കൊണ്ട് കുഞ്ഞിന്റെ ശരീരത്തിൽ വെക്കൂ, അവൻ സുഖം പ്രാപിക്കും. പോരാ പ്രവാചക, പോരാ. എന്റെ കുഞ്ഞിന് അസുഖം വളരെ കൂടുതലാണ്. അങ്ങ് തന്നെ അവനെ വീട്ടിൽ വന്ന് സുഖപ്പെടുത്തണം. സഹോദരി, നിന്റെ ആഗ്രഹം പോലെയാകട്ടെ. ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നുകൊള്ളാം. Thank you.
പ്രവാചക താമസിച്ചു പോയി, പ്രവാചക താമസിച്ചു പോയി, എന്റെ കുഞ്ഞു പോയി, എന്റെ കുഞ്ഞു മരണമടഞ്ഞു. ശാന്തമാകൂ സഹോദരി, നിന്റെ കുട്ടി മരിച്ചിട്ടില്ല. ഇല്ല, അവൻ മരിച്ചിട്ട് സമയമേറെയായി കഴിഞ്ഞിരിക്കുന്നു. ഗസി, ഈ വടി കുഞ്ഞിന്റെ ശരീരത്തിൽ വയ്ക്കൂ, എന്നിട്ട് എല്ലാവരോടും പുറത്തു പോകാൻ ആവശ്യപ്പെടൂ. എല്ലാവരും പുറത്തു പോകും. കർത്താവ് യഹോവയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, കുട്ടി എഴുന്നേൽക്കുക. അമ്മേ, അമ്മേ, എന്റെ പൊൻ. കർത്താവ് യഹോവയിൽ വിശ്വസിക്കുക, അവിടുന്ന് നിങ്ങൾക്ക് നന്മ മാത്രമേ വരുത്തൂ. പ്രഭു, വൈദ്യന്മാർ ചികിത്സിച്ചിട്ട് അസുഖത്തിന് കുറവുണ്ടോ? ഇല്ല ദാസി, ഇല്ല. അസുഖം ദിവസേന കൂടി വരികയാണ്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുപോലും സംശയമാണ്. അങ്ങ് കോപിക്കാതിരുന്നാൽ ഒരു കാര്യം ഞാൻ അങ്ങ് ഉണർത്തിക്കാം. ആശ്വാസത്തിനുള്ള ഏക വഴി അതാണ്. പറയുക, എന്തായാലും പറയുക, ഞാൻ കേൾക്കാം. അത് ഇസ്രായേൽ അനുഭവിക്കുന്ന ശിക്ഷയെ കർത്താവായ യഹോവേ അങ്ങേക്ക് എന്ന ശിക്ഷയാണ്. കർത്താവായ യഹോവയ്ക്ക് മാത്രമേ അങ്ങ് രക്ഷിക്കാനാവൂ. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തും ഞാൻ ചെയ്യാം. അങ്ങ് ഗിൽഗാലിൽ പോയി കർത്താവിന്റെ പ്രവാചകനായ എലീശയെ കാണണം. തെറ്റുകൾ ഏറ്റുവരണം, നൽകുന്ന പ്രായശ്ചിത്തം ചെയ്യണം, അത്രമാത്രം. നന്ദി സഹോദരി, നന്ദി. ഞാൻ ഉടൻ തന്നെ പ്രവാചകനെ കാണാൻ യാത്രയാവുകയാണ്. ഇതാണോ എലീശ പ്രവാചകന്റെ വീട്? അതെ. ഇത് സെറിയൻ സൈറ്റിന്റെ സർവ്വസൈനാധിപനായ നാമാൻ പ്രഭുവാണ്. ഞാൻ എലീശ പ്രവാചകനെ കാണാൻ വന്നാണ്. അദ്ദേഹത്തെ വിളിക്കൂ. ഞാൻ പോയി വിളിക്കാം. ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ പറഞ്ഞു. മടങ്ങിയെത്തുമ്പോൾ കാണാമെന്നും പറഞ്ഞു. ഇങ്ങനെയാണോ ഒരു മഹാരാജ്യത്തിന്റെ സൈനാധിപനെ സ്വീകരിക്കേണ്ടത്? ഇതൊരു പ്രവാചകന്റെ മര്യാദയാണോ? ഇത് നാണക്കേടാണ്. വരൂ ഭൃത്യ, നമുക്ക് മടങ്ങാം. തിരുമേനി, മടങ്ങരുത്. നമ്മുടെ ഉദ്ദേശം നമുക്ക് സാധിക്കണം. അത് അത്യാവശ്യമാണ്. സൈന്യാധിപ, പ്രവാചകൻ ചെറിയൊരു കാര്യമല്ല അങ്ങയോട് ആവശ്യപ്പെട്ടത്. പുണ്യനദിയിൽ കുളിക്കുക എന്നത് അങ്ങയുടെ ഉദ്ദേശം നിറവേറുവാൻ അത് ആവശ്യമായിരിക്കും. പ്രവാചകന്റെ വാക്കു പാലിക്കും. തിരുമേനി, ദയവായി ജോർദാനിൽ ചെന്ന് സ്നാനം ചെയ്യുക. അങ്ങ് ശുദ്ധിയുള്ളവനാകും. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നീ ഇവിടെ തന്നെ നിൽക്കണം. നാമാൻ പോയോ? നദിയിൽ കുളിക്കാൻ പോയി. നാമാന് കുഷ്ഠരോഗം പിടിപെട്ടിരിക്കുന്നു. ദാസി പറഞ്ഞിട്ടാണ് അവൻ ഇവിടെ എത്തിയത്. പ്രഭോ, അങ്ങ് എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുന്നു. അങ്ങ് ദൈവപുരുഷൻ തന്നെ. നന്ദി പ്രവാചക, നന്ദി. എന്റെ കുഷ്ഠരോഗം മാറിയിരിക്കുന്നു. കർത്താവ് യഹോവയാണ് ഇതെല്ലാം ചെയ്തത്. ഇനി യഹോവയെ ശല്യപ്പെടുത്താതിരിക്കുക. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും ഇസ്രായേൽ ആക്രമിക്കില്ല. എന്റെ എളിയ സമ്മാനങ്ങൾ അങ്ങ് സ്വീകരിച്ചാലും. ഇത് യഹോവയുടെ പ്രവൃത്തിയാണ്. അതിനായി എനിക്ക് സമ്മാനങ്ങളൊന്നും വേണ്ട. നിങ്ങൾ സമാധാനത്തോടെ മടങ്ങുക. അത്യാവശ്യം ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. എന്താണെന്ന് പറയൂ. പ്രവാചകന്റെ ഏതാനും ശിഷ്യർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവർക്ക് സമ്മാനങ്ങളായി നൽകാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ യാതൊന്നുമില്ല. പെട്ടിയിൽ കുറച്ച് സമ്മാനങ്ങൾ നൽകി അയച്ചിരുന്നുവെങ്കിൽ ഉപകാരമായിരിക്കുമെന്ന് പറഞ്ഞയച്ചു. അതിനെന്താ, ഇത് മുഴുവനോടെ കൊണ്ടുപോയിക്കൊള്ളൂ. നീ ഈ പെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക. പ്രവാചകൻ എനിക്ക് തന്ന സമ്മാനങ്ങളാണിവ. ഞാൻ പ്രവാചനെ കണ്ടിട്ട് ഉടനെത്താം.
ഗസി, നീ എവിടെ പോയിരുന്നു? ഞാൻ അത്യാവശ്യം വീട് വരെ പോയിരുന്നു. നീ ആ സമ്മാനങ്ങൾ നാമാനിൽ നിന്നും ഏറ്റുവാങ്ങിയപ്പോൾ എന്റെ ആത്മാവ് നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഗസി, നീ ചെയ്തത് വലിയ തെറ്റാണ്. അതുകൊണ്ട് നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും വന്നു ചേരും.